ഇരുന്നൂറ് ദിവസം 200 കവിതകൾ ആലപിച്ച് വ്യത്യസ്തനായിരിക്കുകയാണ് നാടൻ പാട്ടു കലാകാരൻ പ്രദീഷ് ആലിപ്പറമ്പ്. നാട്ടിൻ പുറത്തെ കവികളുടെ ഭാവനയെ ആലാപന മികവിലൂടെ കൂടുതൽ മനോഹരമാക്കുകയാണ് പ്രദീഷ്. കൊടുംവേനലിന്റെ ദാഹമായിരുന്നു നിനക്കു കവിത, കൊടും ശൈത്യത്തിന്റെ പുതപ്പായിരുന്നു നിനക്കു കവിത. കൊടുംവേനലിന്റെ ദാഹമായിരുന്നു നിനക്കു കവിത, കൊടും ശൈത്യത്തിന്റെ പുതപ്പായിരുന്നു നിനക്കു കവിത. ലോക്ക്ഡൗൺ കാലത്താണ് കവിതാലാപനം എന്ന ആശയം പ്രദീഷിന് ഉദിച്ചത്. നാടൻപാട്ട് കലാകാരനായ ഇദ്ദേഹത്തിന് ലോക്ക്ഡൗണിനെ തുടർന്ന് വേദികൾ നഷ്ടമായി. അങ്ങനെയാണ് കവിതാലാപനത്തിന് തുടക്കം കുറിക്കുന്നത്. ജീവിതത്തെ ജീവിതത്തെ സ്വർഗമെന്നു മാത്രം വിളിക്കാൻ നീ ആഗ്രഹിച്ചു, ജീവിതം നരകമാണെന്നു നിന്റെ കവിതകൾ ഏറ്റുപാടി. ജീവിതത്തെ സ്വർഗമെന്നു മാത്രം വിളിക്കാൻ നീ ആഗ്രഹിച്ചു, ജീവിതം നരകമാണെന്നു നിന്റെ കവിതകൾ ഏറ്റുപാടി. പാടുന്ന പിശാചും പാടാത്ത പിശാചും നിന്റെ ഹൃദയത്തിൽ അംഗം കുറിച്ചു. നീ പോരാളിയായിരുന്നു നിന്റെ കവിതയിൽ മാത്രം, നീ മഞ്ഞുതുള്ളിയും സൂര്യകാന്തിയുമായിരുന്നു. വിരസത മാറ്റുകയും കവികൾക്ക് അവസരമൊരുക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യം. ഒരു ദിവസം പോലും ഇടവേളയില്ലാതെ തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് കവിത പ്രചരിപ്പിച്ചത്. ഞാൻ ഒരു നാടൻപാട്ട് കലാകാരനാണ്. അപ്പോൾ ഈ നാടൻപാട്ടിൻ്റെ ശൈലിയും കവിതയുടെ ശൈലിയും വ്യത്യസ്തമാർന്നാണല്ലോ. അപ്പോൾ ഈ നാടൻപാട്ടിന്ന് കവിതയിലോട്ട് വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ കോവിഡ് കാലത്ത് ഉണ്ടായൊരു പരിപാടിയാണിത്. കാരണം കലാകാരന്മാർക്ക് പൊതുവെ സ്റ്റേജുകളൊക്കെ കമ്മിയായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ ഗുരുനാഥുണ്ട് രാമുകുട്ടി മാഷ്, അദ്ദേഹം പറഞ്ഞു പ്രതീക്ഷ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിക്കോ, ഒരു കവിത പരിപാടി തുടങ്ങിക്കൂടെ, എപ്പോഴും എല്ലാ ദിവസവും ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തൂടെ അറിഞ്ഞു. ആ സിയാം മാഷെ അറിഞ്ഞു. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുണ്ട് മറ്റേ ഫൈസൽ പാറക്കണ്ണി, അദ്ദേഹമാണ് എന്നെ ഈ കവിതാ യജ്ഞത്തിലോട്ടുള്ള ഇത് നടത്തിയത്. കാരണം അദ്ദേഹം രചിക്കുന്ന ഓരോ കവിതകൾ പ്രതീക്ഷ അലിപ്രമ്പ എന്ന് പറയുന്ന എൻ്റെ പേജിലൂടെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറ്, ഓരോ ദിവസം ഇടവേളയില്ലാതെ. അങ്ങനെ ഒരുപാട് ഇത് അറിഞ്ഞിട്ട് ഒരുപാട് രചയിതാക്കൾ വന്നു. അതായത് രമ്യ മണ്ഡലത്തോടി, അശ്വതി വാര്യർ പാലോട്, തങ്കപ്പൻ നായർ കുൽക്കിലാട്, ജയചന്ദ്രൻ ചത്തല്ലൂർ, അങ്ങനെയുള്ള കവിതകളൊക്കെ. എന്തായാലും ജനങ്ങളുടെ നല്ല പ്രതികരണമാണ് ഇതിലുണ്ടായിട്ടുള്ളത്. കവിതാലാപനത്തിന്റെ ഒന്നാം ഘട്ടം 2020 ഏപ്രിൽ 19 മുതൽ ജൂലൈ 28 വരെ നടത്തി. പിന്നീട് രണ്ടാം ഘട്ടം 2020 സെപ്റ്റംബർ 27 മുതൽ 2021 ജനുവരി 7 വരെയും നടത്തി. പാലോട് രത്നം ചുണ്ടത്തിൻ്റെ കവിതയാണ് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധയാകർഷിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുപ്ലശ്ശേരി.